അമ്മേ മോനെ ശരിക്കും നോയിക്കോ, ഇനി ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. അയ്യോ അങ്ങനെയൊന്നും പറയില്ലടാ മക്കളെ. സമയത്ത് വന്നു കരൾ കൊടുത്ത് സഹായിക്കാൻ. ആരാണെന്ന് ഡോക്ടർ പറഞ്ഞില്ല, പറയണ്ടെന്ന നിർദ്ദേശം. നിരാശ ഉണ്ടല്ലേ, എത്രയായാലും മോഹനല്ലേ മോളെ. അവനെ സ്ട്രക്ചറിൽ കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ചെറിയൊരു നീറ്റിലുണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ കൊല്ലാൻ വേണ്ടി കുത്തിയതോ? കുത്തുകൊണ്ടവൻ തീർന്നാ മതിയായിരുന്നു, അതും ഉണ്ടായില്ല. എന്നാലും ആരായിരിക്കും സഹായിക്കാൻ വേണ്ടി എത്തിയത്? അത് ഇനിയും ഒരു സംശയമായിട്ട് ബാക്കി നിൽക്കുക. വിവരങ്ങൾ അറിയാൻ വന്നതാ. ഓപ്പറേഷൻ കഴിഞ്ഞാലും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല അച്ഛാ. അത്രയ്ക്ക് ദ്രോഹങ്ങൾ എല്ലാവർക്കും അച്ഛൻ്റെ മുൻ ചെയ്തു കഴിഞ്ഞു. എന്താ എന്താ അവള് പറഞ്ഞിട്ട് പോയത്? അതെന്തിനാ എന്നോട് പറയണത്? ചത്തോന്നറിയാൻ വന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ ആത്മാവായിട്ട് വന്നത് നാടകമായിരുന്നു. എന്നാ എന്റെ മോൻ ശരിക്കും അങ്ങനെ വരും, നിങ്ങളെയൊക്കെ ഇട്ട് ചുറ്റിക്കും. അവൻ ജീവിച്ചിരുന്നപ്പോഴേ കൊലയാളിയായിരുന്നു, ഇനി മരിക്കുകയാണെങ്കിൽ അവന്റെ കയ്യാൽ തീർന്ന പല ആത്മാക്കളും ഉണ്ട്, അവരെ നീയൊക്കെ ഭയന്നാ മതി. സ്വന്തം മോനെ കുത്തിയിട്ട് അയാളുടെ വാചകം. ഞാൻ അങ്ങനെ കുത്തിയെങ്കിൽ അതിന്റെ കാരണക്കാരി നീയാ, നിന്റെ വളർത്തുദോഷ. ശരിക്കും ഭരിക്കേണ്ടതേ നീയാ. അങ്ങനെയുള്ള ആളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയിക്കൂടെ. പോയാ പിന്നെ ആശുപത്രി ചെലവ് നിന്റെ അച്ഛൻ കൊണ്ടുവരോടി. അതൊന്നും ശരിയായില്ല മോനെ. ഞാൻ വിളിക്കാം. അച്ഛനെ ഇടയ്ക്കൊന്ന് നോക്കിക്കോണേ, മോൻ അരികിലിരിക്കുന്നത് സമാധാന. അതുകൊണ്ടല്ലേ അമ്മേ ലീവ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചത്തു പോയേനെ. ആ ദുഷ്ടന് കരൾ കൊടുക്കാനും ആളുണ്ട്. അപ്പൊ അവരാരെങ്കിലും കരൾ ദാനായിട്ട് കൊടുത്തോ? അവന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഗുണ്ടകളായിരിക്കും. പ്രത്യേകിച്ച് ഗുണ്ടകൾക്ക് ഗുണ്ടകളോട് ഭയങ്കര സ്നേഹമാണല്ലോ. എന്തിനാ അങ്ങനെ സഹായിച്ചവനെ കുറ്റം പറയുന്നേ? സ്വന്തം ആങ്ങളെ കുറ്റപ്പെടുത്ത്. മരിച്ചതല്ലേ അവൻ, ഇത്തിരി ജീവൻ കടന്നപ്പോ അങ്ങനെയുള്ളവനെ പൊക്കിക്കൊണ്ട് പോയത് എന്തിനാ? അതും ശരിയാ, അവനെ അബദ്ധം കാണിച്ചത്. അതുകൊണ്ടെന്താ, ദാനം കിട്ടിയ കരളിൽ ജീവൻ വെച്ച് വരുമ്പോ നന്ദന്റെ കരളിലായിരിക്കും ഇനി ചിലപ്പോ കത്തിയേറ്റാൻ പോകുന്നത്. എന്റെ അഭിപ്രായത്തില് ഡോക്ടർമാരെ സ്വാധീനിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവനെ കൊല്ലുന്നതാ നല്ലത്. ഒന്നുമല്ലെങ്കിലും അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ അവിടുത്തെ ചീഫ് ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. ഒരു മഹാപാപി യാത്രയാവുന്നതുകൊണ്ട് ഒരു പാപം കിട്ടാൻ പോകുന്നില്ല ആർക്കും. അങ്ങനെ ദുഷ്ടത കാണിക്കാൻ വയ്യ മോനെ, ചിന്തിക്കാൻ കൂടി വയ്യ. അവന് ദൈവം തന്നെ ശിക്ഷിക്കട്ടെ. കൊല്ലുന്നതിനേക്കാൾ തീവ്രതയുണ്ട് നിരപരാധികളുടെ ശാപത്തിന്. അത് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവൻ നരകയാതിന് അനുഭവിച്ചേ തീരൂ. അങ്ങനെയൊരു വിധി മുന്നിലുള്ളവനെ എന്തിനാ നമ്മൾ മനഃപൂർവ്വം കൊല്ലുന്നേ?
അമ്മ പറഞ്ഞത് സത്യവ. അവനുള്ള ശിക്ഷ ദൈവങ്ങൾ തന്നെ കൊടുക്കട്ടെ. പിന്നെ അടുത്ത് തന്നെ മോളുടെ വിവാഹം നടക്കും. നോക്കിയും കണ്ടും വേണം ആ ചടങ്ങിലേക്ക് കടക്കാൻ. വരുന്നത് കുടുംബത്തെ കയറ്റാൻ കൊള്ളാത്തവനാണെങ്കിൽ ഒരു ഭാവി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് മോൾ ഇനി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിലും അതെന്നോട് പറയണം. ഞാനൊരു കുറ്റാന്വേഷണം പോലെ അവൻ്റെ സകല സാഹചര്യങ്ങൾ തിരക്കി വരാം. എന്നിട്ടേ ഒരു ഫൈനൽ തീരുമാനം എടുക്കാവൂ. ചാവണമെന്നായിരിക്കും മനസ്സില്. കുത്തിയാൾക്ക് പിന്നെ ജീവിക്കണമെന്നുണ്ടാവോ? എന്തിനാ ഇവിടെ വന്ന് വിഷമിച്ച് നിൽക്കുന്നത്? നിന്നോട് ഈ സമയത്ത് തർക്കിക്കാൻ എനിക്ക് വയ്യ. ദുർഗേ, മോന്റെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കേ. ഈ സമയത്ത് വെറുതെ പഴി പറഞ്ഞും കുറ്റപ്പെടുത്തിയും ആശ്വസിക്കാതെ സ്വന്തം മോളുടെ സ്നേഹം കണ്ടു. നീയും അങ്ങനെ തന്നെ ആയിരുന്നേനെ. അവളുടെ അവസരം നിനക്കാണ് കിട്ടിയിരുന്നെങ്കിൽ സ്വന്തം മോനെ സഹായിക്കാതെ നീയും മറഞ്ഞിരുന്നേനെ. നിങ്ങളുടെ സ്വഭാവം അവക്ക് കിട്ടിയിരിക്കുന്നത് നയനയ്ക്ക്. അതുകൊണ്ടാ അവൾ അങ്ങനെ പെരുമാറുന്നത്. എന്ന് വെച്ച് ആ സ്വഭാവമായിട്ട് എന്നെ കൂട്ടിക്കെട്ടരുത്. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 100 വട്ടം എന്റെ മകനെ സഹായിച്ചേനെ. നിങ്ങൾക്ക് ആ മക്കളോട് സ്നേഹമില്ലാത്തത്. അപ്പൊ പിന്നെ ആ രക്തത്തിൽ പറഞ്ഞ മകക്ക് ആരോടെങ്കിലും സ്നേഹം കാണുമോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? പോലീസ് വന്ന് ചോദിച്ചപ്പോഴും കുത്തിയാളുടെ പേരെന്നപ്പോ പറഞ്ഞോ? അപ്പോഴും നിങ്ങൾ രക്ഷിക്കാനാവ നോക്കിയത്? അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ കുത്തേറ്റ് വീണപ്പോ ചെയ്ത പാപങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാ അവൻ അങ്ങനെ ഒരു മനസ്സുണ്ടായത്. ഈ മകനെ കുത്തിയിട്ടും ഓരോ മുടന്ന ന്യായങ്ങൾ പറയുക. കൂടുതലൊന്നും പറയണ്ട കേട്ടോ. ഇപ്പോഴും മനസ്സുകൊണ്ട് ഒരാളെ ശപിക്കുന്നുണ്ടാവും. ആരെയാ? അവന് കരള് കൊടുത്ത് സഹായിക്കുമെന്ന പാവത്തിന് എന്തായാലും കുത്തി. അവന്റെ കരള് വറ്റുപോയി. അപ്പോഴെങ്കിലും കുറ്റബോധം തോന്നി ഒന്ന് ഓടി നടക്കണ്ടേ? അവനെ ഒന്ന് സഹായിക്കണ്ടേ? അതേ കരളുള്ള ആരെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നത് രക്ഷിക്കാൻ നോക്കണ്ടേ? അപ്പോഴും വെളിങ്കസ്യാന്ന് പറഞ്ഞ് നിക്ക. ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മ. നിർത്തടി. ഇവിടെ ഓപ്പറേഷൻ നടക്കുമ്പോ അവളുടെ ഒരു ചന്ത സംസാരം. എന്തായി ഡോക്ടറെ, എന്റെ മോൻ രക്ഷപ്പെടുവോ? ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞു പോയോ? ഇങ്ങോട്ട് മാറി. എന്താ? കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ. 90% രക്ഷപ്പെടാൻ ആ സാധ്യത. പ്രാർത്ഥന തുടർന്നോളൂ. ആള് മയക്കത്തില്ല. ഉള്ളുകൊണ്ട് കരയായിരിക്കുമല്ലേ 90% രക്ഷപ്പെടുന്നത്. അപ്പോഴും ബാക്കി 10% രക്ഷപ്പെടുത്തില്ല. അവൻ രക്ഷപ്പെടരുതെന്നായിരിക്കല്ലോ പ്രാർത്ഥന. അവന്റെ കരളാ ഞാൻ കണ്ടിച്ചത്. എന്നാ നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. പിന്നെ കഴുത്ത് മാറ്റി വെക്കാൻ ആളെ കിട്ടത്തില്ല. ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ ഞാൻ പിന്നെ വിളിക്കാം.
ആരാ എന്റെ മോനെ സഹായിച്ചു എന്നറിയാൻ ആകാംക്ഷയുണ്ട് ഡോക്ടർ. അത് ആരാണെന്നൊന്ന് പറഞ്ഞൂടെ? പത്രപരസ്യം കണ്ടുവന്ന ഒരാളെന്ന് പറഞ്ഞില്ലേ? ഒരു പരസഹായി. പേര് വെളിപ്പെടുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ അതനുസരിക്കാതിരിക്കുന്നത് തെറ്റല്ലേ? എങ്കിലും അത്രയും മനസ്സുള്ള ഒരാളെ അറിയണമെന്ന് ആർക്കായാലും തോന്നുമല്ലോ. ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ പറയേണ്ടവരോട് മാത്രമേ ഇത് പറയാവൂ. ശരി. അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? കരള് ദാനം ചെയ്തവർക്ക് അങ്ങനെ കുഴപ്പമൊന്നും വരില്ല. സ്വീകരിച്ചവരുടെ കാര്യമാ പറയാൻ പ്രയാസം. എല്ലാം ശരിയായി വരുമ്പോൾ ദിനചര്യകൾ തെറ്റിച്ചാൽ, മെഡിസിൻ മുടക്കിയാൽ പിന്നെ ആള് രക്ഷപ്പെടാൻ സാധ്യത കുറവാ. അതുകൊണ്ട് ആ ബോധം എപ്പോഴും വേണം. പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ ജീവിതശൈലി ആയിരിക്കും. അത് അയാളുടെ ആയുസിനെ തന്നെ ബാധിക്കും. കൈവിട്ട് കളഞ്ഞ മകന, അച്ഛൻ മകനെ കുത്തി എന്ന് പറയുമ്പോ ആലോചിക്കാലോ, അവൻ എത്രമാത്രം ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. ഏതായാലും നിങ്ങൾ വാ, അവന് ജീവൻ കൊടുക്കാൻ തയ്യാറായ ആളിനെ കാണാം. വരൂ. ആള് തെറ്റിയിട്ടൊന്നുമില്ല, ഇയാള് തന്നെയാള്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് പോയത് വെറുതെയാ. രാത്രിയിൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയതുകൊണ്ട് ആരും കണ്ടില്ല. അതിനു മുൻപ് ഡോക്ടറുമായിട്ട് രഹസ്യ ധാരണ ഉണ്ടായിരുന്നു. സർജറി കഴിയുന്നതുവരെ ആരും അറിയരുതെന്ന്. എന്ന് മാത്രമല്ല, നരനോ ദുർഗയോ നയനയോ ഇതറിയാൻ പാടില്ലെന്നും. നരനോ ദുർഗയോ നയനയോ ഇതറിയാൻ പാടില്ലെന്നും. മകനെ കുത്തിക്കൊല്ലാൻ നോക്കിയെങ്കിലും പിന്നീട് അച്ഛൻ ഒരുപാട് വേദനിച്ചില്ലേ? ഇന്നലെ കുട്ടിക്കാലത്തെ കഥകൾ പറഞ്ഞ് ഇടയ്ക്ക് കരഞ്ഞില്ലേ? അതൊക്കെ കേട്ടപ്പോ സങ്കടം തോന്നി. പിന്നൊന്നും ആലോചിച്ചില്ല, ആരോടും അഭിപ്രായം ചോദിച്ചില്ല. എല്ലാം ദൈവത്തിന് വിട്ടിട്ട് ഒരു മഹാദാനം നൽകാൻ തീരുമാനിച്ചു. ഒരു സൂചന ലഭിച്ചിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു അച്ഛൻ. അർഹതയില്ലാത്തവനെ സഹായിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ ശേഷം ഇനി മോൾ തിരുത്തുന്നത് കൊണ്ട് എന്താ പ്രയോജനം? എന്റെ സങ്കടം അവിടെ നിൽക്കട്ടെ. എന്നാലും അവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ? അവന്റെ മുഖം ഞാൻ ഓർത്തില്ല. ആരെയും അച്ഛന്റെ മുഖം മാത്രമേ ഓർത്തുള്ളൂ. വിഷമിക്കണ്ട അച്ഛാ, ദാനം കിട്ടിയ കരൾ കൊണ്ട് അവൻ ജീവിക്കട്ടെ. അതുകൊണ്ട് എന്താ മോളെ പ്രയോജനം? ഈ സംഭവം അറിഞ്ഞാൽ പോലും അവൻ മാറില്ല. മറിച്ച് മോളുടെ തുടിപ്പ് അവസാനിപ്പിക്കാനേ അവൻ ശ്രമിക്കൂ. ഈ സംഭവം അറിയുമ്പോ എല്ലാവരും മോളെ കുറ്റപ്പെടുത്തും, അതിലേറെ എന്നെയും.
ആരാ നമ്മുടെ മകനെ സഹായിച്ചത്? ആരെങ്കിലും ആവട്ടെ, അതിന് നിനക്കെന്താ? ഏതോ നല്ല മനസ്സുള്ളവരെ സഹായിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? നിന്നെ പോലൊരു മന്ദബുദ്ധിയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലടി. നിനക്കൊന്നും മനുഷ്യരൊരിക്കലും മനസ്സിലാവത്തില്ല. മോനും കൂട്ടുകാരും കൂടെ നിങ്ങളെ കുത്തിപ്പുഴയിലെറിഞ്ഞു, അതിന് നിങ്ങൾ തിരിച്ചും കുത്തി. പിന്നെ സങ്കടം കാട്ടി ഇവിടെ കുറ്റിയടിച്ചിരിക്കുവായിരുന്നു അവൻ ചാവുന്നുണ്ടോന്നറിയാൻ. ഇപ്പൊ ചാവത്തില്ലെന്ന് ഏതാണ്ട് ഉറപ്പായപ്പം നിങ്ങക്ക് കലി അല്ലേ? ഇനി നീ കൂടുതൽ സംസാരിച്ച നിന്നെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും നാണം കെട്ടവളെ. ഇനി നീ കൂടുതൽ സംസാരിച്ച നിന്നെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും നാണം കെട്ടവളെ. നീയൊക്കെ മനസാക്ഷിയുള്ളവരാണെങ്കിൽ പശ്ചാത്തപിക്കും കുറച്ച് കഴിയുമ്പോ. എന്നാൽ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല. മനസ്സുണ്ടായിട്ട് വേണ്ടേ മനസാക്ഷി ഉണ്ടാവാൻ? ജീവിതത്തില് പശ്ചാത്തപിക്കേണ്ട ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നന്നാവേണ്ട ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നന്നായില്ല എന്ന് മാത്രമല്ല, സഹായിച്ചവരില്ലായ്മ ചെയ്യലായിരുന്നു നിന്റെ ഒക്കെ ചരിത്രം. ആയിക്കോട്ടെ, നിങ്ങള് നിങ്ങളുടെ പാട് നോക്കിപ്പോ. സഹായിച്ചത് ആരായാലും അവരെ കണ്ട് ഞാൻ നന്ദി അറിയിച്ചോളാം. ചെന്നാട്ടെ. വന്നല്ലോ അടുത്ത അവതാരം. 11-ാമത്തെ അവതാരത്തെ കുറിച്ച് ഭഗവാൻ എന്നോട് പറഞ്ഞായിരുന്നു. കൊള്ളാമോ ഈ അവതാരം? ഏതോ നല്ല മനസ്സുള്ളവര് നരന് കരള് ദാനം ചെയ്തു, അതിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേടി ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല മനസ്സുള്ള ആരുടെയെങ്കിലും അവയവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിന്റെ മോൻ ജീവൻ നിലനിർത്തരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ ദാനം സ്വീകരിച്ച് അവൻ ജീവിക്കുന്നത് എന്തിനാ? ഇപ്പൊ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റുന്ന പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ കൊലയാളിയുണ്ട് ഇപ്പോഴും. ആരോഗ്യം വീണ്ടെടുക്കുമ്പോ അവൻ വീണ്ടും ആയുധമായിട്ട് ഇറങ്ങും നിരപരാധികളുടെ തല കൊയ്യാൻ. അതെ, നിങ്ങളെ മിക്കവാറും അവൻ കൊല്ലും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളിപ്പോ സംരക്ഷിക്കുന്ന ആ മോചിത എന്ന് പറയുന്നവളെയും. നീ ശബ്ദിച്ചാൽ നിന്റെ കരണ തടിക്ക മാത്രമല്ല കടുത്ത് ചിരിച്ച് കൊല്ലും ഞാൻ. ആങ്ങളെ സഹായിക്കാതെ അവള് വിവരങ്ങൾ അറിയാൻ വന്നിരിക്കുന്നു. ഞാൻ പോവാമ, ഇനി ഇവിടെ നിന്നാലേ ഈ പ്രേതത്തെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. സൂക്ഷിച്ചു അമ്മയും മോളും. നരനെ കുത്തിയവന് നിനക്കും നിന്റെ മോൾക്കും ആ വിധി തരാൻ മടിയില്ലെന്നോർത്തോ. അതെടി, പ്രേതം തന്നെയാ ഞാൻ, മരിച്ചു ജീവിക്കുന്നവനാ. ആ വിധി എനിക്ക് തന്ന നിന്നെയൊക്കെ കൊല്ലാനും തിന്നാനും എനിക്ക് മടിയില്ല. അങ്ങനെ നന്ദികേട് കാട്ടുന്നവനോട് ഇനി സന്ധിയില്ല. അവനൊന്ന് വാലി പൊക്കിയ ദാനം കിട്ടിയ കരൾ ഞാൻ കുത്തി കീറും. അവസാന നിമിഷം ജഗന്നാഥൻ എന്ന മനുഷ്യൻ അനുഭവിച്ച സമ്മർദ്ദം, അതൊക്കെയാ എന്നെ കൊണ്ട് ഈ രീതിയിൽ ചിന്തിപ്പിച്ചത്. അതുവരെ ഒരു കുഞ്ഞിനോട് പോലും നീ അറിഞ്ഞതൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാ പിന്നെ നീ നാവ് ചലിപ്പിക്കത്തില്ല.